വൈദ്യുതി ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ മുന്നേറ്റം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുന്നംകുളം ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ഉപയോഗിച്ച കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ വൈദ്യുതി വകുപ്പ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ഉപയോഗിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആരംഭിക്കുന്നതോടെ കാർഷിക രംഗത്തും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനും തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാനും കഴിയും. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭ്യമാക്കിയാൽ മാത്രമേ വ്യവസായം പുരോഗതിയിലെത്തൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മിച്ചം ഇലക്ട്രിസിറ്റി ഗ്രിഡിൽ കൊടുക്കും. അത് നടത്തിയാൽ കൃഷിക്കാരന് അഡീഷണൽ ഒരു ഇൻകം കൂടി കിട്ടും. ഇലക്ട്രിസിറ്റി ചാർജും കഴിയും. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മഴ പെയ്താൽ 5 ദിവസത്തിന് ഇലക്ട്രിസിറ്റി വേണ്ട. ആ 5 ദിവസം ഇലക്ട്രിസിറ്റി ഗ്രിഡിന് വിറ്റാൽ അവർക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന രീതിയിലൊരു വലിയ പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ ദിവസം പവർ മിനിസ്റ്റർമാരുടെ മീറ്റിംഗിന് പോയപ്പോൾ നമുക്ക് 100 മെഗാവാട്ടിൻ്റെയും കൂടി അനുമതി അധികമായി നമ്മളത് പറഞ്ഞപ്പോൾ അവർ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ചെറുകിട വ്യവസായ മേഖലയിലെ വൈദ്യുതി തകരാറിന്റെ പ്രവൃത്തികൾ ഒഴിവ് ദിവസങ്ങളിൽ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വർദ്ധിക്കും ചെറുകിട വ്യവസായങ്ങൾക്ക് വരാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വൈദ്യുതി മേഖലയിൽ തടസ്സം കൂടാതെ ഇലക്ട്രിസിറ്റി കൊടുക്കാനും 4 220 kV സബ്സ്റ്റേഷനുകളും 710 kV സബ്സ്റ്റേഷനുകളും 133 kV സ്റ്റേഷനും നിർമ്മാണം പൂർത്തിയായി. രാജ്യത്ത് തന്നെ മാതൃകയാകാൻ വൈദ്യുതി മേഖലയ്ക്ക് സാധിച്ചു. ഉദ്യോഗസ്ഥർ ഓരോ മാസവും നടത്തുന്ന കൃത്യമായ അവലോകനത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിച്ചത്. വൈദ്യുതി രംഗത്ത് വലിയ മത്സരം നേരിടേണ്ടി വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയായിരുന്നു. ട്രാൻസ്ഗ്രിഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ IT അരുണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ AV വല്ലവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ചിത്ര വിനോബാജി, മീന സാജൻ, രേഖ സുനിൽ, KSEB ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്തെ നിലവിലെ 110 kV സബ്സ്റ്റേഷന്റെ ശേഷി 220 kVയിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ നിർമ്മാണം ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചത്. വൈദ്യുതി തടസ്സം ഒഴിവാക്കാനും വൈദ്യുതി വിതരണം സുഗമമാക്കാനും പദ്ധതി മുഖേന കഴിയും. കൂടാതെ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും കാർഷികവും വ്യാവസായികവും വാണിജ്യപരവുമായ വികസനത്തിനും പുരോഗതിക്കും മുതൽക്കൂട്ടാകാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കും. തൃശൂർ മാടക്കത്തറയിൽ പവർഗ്രിഡ് പുതിയതായി നിർമ്മിച്ച HVDC സ്റ്റേഷനിൽ നിന്നും മാലാപ്പറമ്പിലേക്ക് പോകുന്ന ലൈനിൽ നിന്ന് വടക്കാഞ്ചേരി മുതൽ കുന്നംകുളം വരെ പുതിയ മൾട്ടി സർക്യൂട്ടിനാവശ്യമായ ടവറുകൾ സ്ഥാപിച്ചാണ് ഇവിടേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നത്. 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനും അനുബന്ധ ലൈനുകൾക്കുമായി 127 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കുന്നംകുളം സബ്സ്റ്റേഷന് പുറമെ സമീപത്തുള്ള പുന്നിയൂർക്കുളം, ഗുരുവായൂർ, കണ്ടശങ്കടവ്, അത്താണി, വിയ്യൂർ എന്നീ 110 kV സബ്സ്റ്റേഷനുകളിലേക്കും ബ്ലാങ്ങാട്, ചാവക്കാട്, കൊങ്ങണൂർ, മുണ്ടൂർ, എരുമപ്പെട്ടി, വാടാനപ്പള്ളി, മുല്ലശ്ശേരി, അന്തിക്കാട് എന്നീ 33 kV സബ്സ്റ്റേഷനുകളിലേക്കും ആവശ്യമായ വൈദ്യുതി ഇവിടെ നിന്നും നൽകാനാകും. ജില്ലയിലെ 5.5 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കിയത്. CCTV News, കേച്ചേരി.